നമസ്കാരം. നവോത്ഥാന നായകനായിരുന്ന സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഒരു നൂറ്റാണ്ടിന് മുൻപ് സ്ഥാപിച്ച കൊച്ചു പള്ളിക്കുടം എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗവൺമെൻറ് GVLP സ്കൂൾ അതിജീവനത്തിൻ്റെ പാതയിൽ. ജനകീയ കൂട്ടായ്മയിലൂടെ കൊച്ചു പള്ളിക്കുടം സ്മാർട്ടായത് പൊതുവിദ്യാഭ്യാസ രംഗത്തിന് തന്നെ മാതൃകയാണ്. കഴിഞ്ഞ വർഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജില്ലയിലെ തന്നെ ആദ്യത്തെ ശീതീകരിച്ച പ്രീ സ്കൂളിന് അനുബന്ധമായി ഇപ്പോൾ ഒന്നാം ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂം ആയി പുനഃക്രമീകരിച്ചിരിക്കുന്നു. ആശയരൂപീകരണത്തിനുള്ള വൈവിധ്യമാർന്ന ചിത്രങ്ങളും വൈഫൈ ബ്ലൂടൂത്ത് സൗകര്യങ്ങളോടുകൂടിയ LCD അടങ്ങിയ ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആധുനിക ഇരിപ്പിടങ്ങൾ തുടങ്ങി ഏറെ വൈവിധ്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീദേവി ടോണി അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി അശോകൻ പ്രകാശനം ചെയ്ത് BPO ഡോക്ടർ സുജമോൾക്ക് കൈമാറി. സന്തോഷ വിദ്യാലയം ജനായത്ത വിദ്യാലയം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഡോക്ടർ സുജമോൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനിലാൽ, ഡി.ബിനു, ഹെഡ്മിസ്ട്രസ് VS സരിത, സ്റ്റാഫ് സെക്രട്ടറി രമ്യ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക്, ഒരു കൂട്ടായ്മയ്ക്ക് ഒരു നാട്ടിലെ ഒരു വിദ്യാലയത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, പൂർവ്വസ്ഥിതിയിലേക്ക് അതിൻ്റെ പഴയകാല പ്രൗഢിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത്രയേറെ മാറ്റങ്ങൾ ഈ കുറഞ്ഞ കാലയളവിൽ ഇവിടെ സാധിച്ചത് നമുക്ക്. അപ്പോൾ അത് നമ്മുടെ, ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ സുജ ടീച്ചറിനോട് പറഞ്ഞതുപോലെ സർക്കാർ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണിത്. സരസകവി മൂലൂരിനാൽ ഒരു നൂറ്റാണ്ടിന് മുൻപ് സ്ഥാപിച്ച വിദ്യാലയം, ആ വിദ്യാലയത്തിൻ്റെ പ്രൗഢി നഷ്ടപ്പെട്ടപ്പോൾ അതിനെ വീണ്ടെടുക്കുന്നതിന് നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് എവിടെ ചെന്നാലും സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സഹായം ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം കേരളത്തിലെ നമ്മുടെ പരിസരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജുകളൊക്കെ വരുന്ന പോലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ശീതീകരിച്ച പ്രീ പ്രൈമറി സ്കൂൾ എന്ന് തന്നെ പറയാൻ അഭിമാനം തോന്നുന്നു. നമുക്ക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വർഷക്കാലം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ് ഇത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കുട്ടികളുടെ താല്പര്യത്തിനും അവരുടെ മനോഭാവത്തിനും ഒക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യസ്തകരമായ പ്രവർത്തനങ്ങൾ ഇതിനെ ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്.